സർവശക്തന്റെ വ്യവസ്ഥകൾ. ആയിരം വർഷങ്ങൾക്ക് മുൻപ് സർവശക്തനായ ദൈവം സകല ജീവരാശികളോടുമൊപ്പം വാണുവന്നു. പക്ഷേ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചതേയില്ല. അപ്പോൾ മുയൽ ഒരു ബുദ്ധിശാലിയായ ജീവിയായിരുന്നു. ഒരിക്കൽ മുയൽ സർവശക്തനായ ദൈവത്തെ കാണാൻ വേണ്ടി അരമനയിലെത്തി. അതും കാട്ടിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. നീ എന്റെ കൊട്ടാരത്തിലേക്ക് വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്റെ ദൈവമേ, ഈ ലോകത്തെ എല്ലാവരെയും കാണുന്ന ഒരേ ഒരു ശക്തി നിങ്ങൾ മാത്രമാണ്. നിങ്ങളാണ് യഥാർത്ഥ ശക്തി. പക്ഷെ എനിക്കൊരു സഹായം വേണം. എന്ത് സഹായമാണ് വേണ്ടത്? അതൊന്നുമല്ല, നല്ല ബുദ്ധിയുള്ളവനും നല്ല ശക്തിയുള്ളവനുമായി മാറണം. ആഹാ, കൊള്ളാമല്ലോ. എല്ലാവർക്കും കോടീശ്വരനാകാനാണ് ആഗ്രഹം. നീ ബുദ്ധിശാലിയാകാൻ ആഗ്രഹിക്കുന്നു, എന്തുകൊണ്ടാത്? കാരണം ഈ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെക്കാളും എനിക്ക് ബുദ്ധി കൂടുതലുണ്ടായിരിക്കണം. ശരി, പക്ഷെ നിന്റെ ബുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് എനിക്കൊന്ന് നോക്കണം. കാരണം ഞാൻ തന്നെ ഒന്നിനെ സൃഷ്ടിച്ചിട്ട് അതിന് നല്ല കഴിവും ബുദ്ധിയും കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതാ. പക്ഷേ നീ അത് തെളിയിക്കുകയാണെങ്കിൽ ഞാൻ മനുഷ്യരെ സൃഷ്ടിക്കുന്നത് നിർത്തിയേക്കാം. നിന്റെ അഭിപ്രായം എന്താ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. നീ ഇവിടെ എനിക്ക് 5 നീല നിറത്തിലുള്ള പക്ഷിയെ കൊണ്ടുവരിക, അതുപോലെ 5 വെള്ള നിറത്തിലുള്ള ചിത്രശലഭവും. തേനീച്ച നിന്നെക്കാളും വലുതായി. ഇതിനെയെല്ലാം കൊണ്ടുവാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുവരും. ഞാൻ ഒരിക്കലും തോൽക്കില്ല. മുയൽ കാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ വളരെ അവശനായിരുന്നു. അത് ഒരു കുളക്കരയിൽ ചെന്നിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പല ജന്തുക്കളും ആ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാനായി വന്നിരുന്നു. വെള്ളം കുടിച്ചിട്ട് അവ പോയി. അപ്പോൾ 5 നീല നിറത്തിലുള്ള പക്ഷികൾ ആ കുളത്തിൽ വെള്ളം കുടിക്കാനായി വന്നു. അവ അവിടെ ചാടിക്കളിക്കാൻ തുടങ്ങി. എനിക്കറിയാം ഞാൻ എത്രത്തോളം ബുദ്ധിയുള്ളവനാണെന്ന്. ഇല്ല, അങ്ങനല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇത് സത്യമല്ല, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇല്ല, അവർ അത്രയ്ക്കൊന്നും ഇല്ലല്ലോ. ആ 5 നീല പക്ഷികളും മുയലിനെ സമീപിച്ചു. ഏയ് മുയലെ, എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എന്താണ് കാര്യം? ഒന്നുമില്ല, പക്ഷേ അത് സംഭവിക്കില്ല. ദയവചെയ്ത് കാര്യം പറയൂ, എന്തു പറ്റി? ഓ, ആരോ പറഞ്ഞിരുന്നു നീ എന്നോടൊപ്പം വരുമെന്ന്. പക്ഷെ അത് സംഭവിക്കില്ലെന്നറിയാം. കാരണം നമുക്ക് കുറെ ദൂരം പോകണം. നീ എന്താ തമാശ പറയാണോ? ഞങ്ങൾ ക്ഷീണിക്കുകയേയില്ല. ഞങ്ങൾക്ക് ഒരുപാട് ദൂരം പറക്കാൻ കഴിയും. പറക്കുമ്പോൾ ഞങ്ങൾ ക്ഷീണിക്കാറേയില്ല. ഞങ്ങൾക്ക് നിന്നോടൊപ്പം എവിടെ വേണമെങ്കിലും വരാൻ കഴിയും. 5 നീല നിറ പക്ഷികളും മുയലിനെ വട്ടം ചുറ്റി കളിക്കാൻ തുടങ്ങി. വളരെ സന്തോഷം. 5 വെള്ള ചിത്രശലഭങ്ങൾ കുളക്കരയിൽ നിന്നിരുന്ന പൂക്കളിൽ നിന്നും തേൻ കുടിച്ചുകൊണ്ടിരുന്നു. വൗ, ഞാൻ ഇതുവരെ ഇത്രയും മനോഹരമായ ചിത്രശലഭത്തിനെ കണ്ടിട്ടേയില്ല. പക്ഷേ ഇതെന്നെ സഹായിക്കുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാ. ഞാൻ എന്തിനാ ഇങ്ങനെ ആലോചിക്കുന്നേ? 5 ചിത്രശലഭങ്ങളും മുയലിനെ സമീപിച്ചു. അല്ല മുയലെ, നീ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എന്താണ് കാര്യം? അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പക്ഷെ അത് ഒരിക്കലും സംഭവിക്കില്ല. ദയവ് ചെയ്ത് കാര്യം എന്താണെന്ന് പറയൂ. ഇല്ല, ആരോ എന്നോട് പറഞ്ഞിരുന്നു നിങ്ങളും എന്നോടൊപ്പം വരുന്നുണ്ടെന്ന്. പക്ഷെ എനിക്കറിയാം അത് ബുദ്ധിമുട്ടുള്ള കാര്യമാ. നിങ്ങൾ എന്നോടൊപ്പം വരികയാണെങ്കിൽ ശരിക്കും ക്ഷീണിച്ചു പോകും. നീ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ തന്നെ തമാശ തോന്നുന്നുണ്ട്. ഞങ്ങൾ ഒരിക്കലും ക്ഷീണിക്കാറില്ല. ഞങ്ങൾ എപ്പോഴും ഒരുപാട് ദൂരം പറക്കും. പറക്കുന്നത് കൊണ്ട് ഞങ്ങൾ ക്ഷീണിക്കാറൊന്നുമില്ല. നീ പോകുന്നിടത്തേക്ക് ഞങ്ങൾക്കും വരാൻ സാധിക്കും. 5 ചിത്രശലഭങ്ങളും ചിരിച്ചുകൊണ്ട് മുയലിനെ ചുറ്റി നൃത്തം ചെയ്തു. മനോഹരം. അപ്പോഴാണ് ഒരു വലിയ തേനീച്ച വന്ന് പൂക്കളിൽ നിന്നും തേൻ നുകരാൻ തുടങ്ങിയത്. എന്ത് മനോഹരമായ തേനീച്ചയാണിത്! എനിക്ക് അതിനെ വെച്ച് ചെയ്യാൻ പറ്റില്ല. അത് ശരിക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ ആലോചിക്കുന്നത് വലിയൊരു മണ്ടത്തരം. തേനീച്ച മുയലിന്റെ അടുത്തെത്തി. ഏയ് മുയലേ, നീ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എന്താണ് കാര്യം? അതൊന്നും അല്ല, പക്ഷേ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം എന്തായാലും എന്നോട് തുറന്നു പറയേ. ആരോ പറഞ്ഞിരുന്നു നിങ്ങൾ എന്നോടൊപ്പം വരുന്നുണ്ടെന്ന്. പക്ഷേ അതൊരിക്കലും സാധ്യമല്ല, കാരണം നിങ്ങൾ വേഗം ക്ഷീണിച്ചു പോകും.
നീ എന്താ തമാശ പറയുകയാണോ? പക്ഷേ അത് സാധിക്കില്ല. ഞാൻ ഒരിക്കലും ക്ഷീണിക്കാറില്ല. എനിക്ക് ഒരുപാട് ദൂരം പറക്കാൻ സാധിക്കും. അടിപൊളി, വരൂ എല്ലാരും ചേർന്ന് പോകാം. അതെ അതെ, പോകാം പോകാം, അതെ പോകാം, നമുക്ക് പോകാം. ഏയ് നിൽക്ക്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞേ ഇല്ലല്ലോ. അവിടെയാണ് നിങ്ങളെ ഒരു വലിയ അതിശയം കാത്തിരിക്കുന്നത്. അത് നല്ലതാണോ അതോ ചീത്തയാണോ? തീർച്ചയായും അതൊരു നല്ല കാര്യം തന്നെയാ. വരൂ, ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് പോവാം. ദൈവത്തിന്റെ അരമനയിൽ മുയൽ, 5 നീലപക്ഷികൾ, 5 വെള്ള ചിത്രശലഭങ്ങൾ, ഒരു വലിയ തേനീച്ച എന്നിവ ദൈവത്തിന്റെ മുൻപിൽ നിന്നു. നിനക്ക് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. ദൈവം നോക്കിയപ്പോൾ 5 നീലപക്ഷികളും 5 വെള്ള ചിത്രശലഭങ്ങളും ഒരു തേനീച്ചയും ഉണ്ടായിരുന്നു. ഞാൻ കരുതുന്നു നീ എല്ലാരെയും കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടെന്ന്. ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ പൂർത്തീകരിക്കില്ലേ? എനിക്കത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ട് സാധിക്കില്ല? നിന്നെ കൂടുതൽ ബുദ്ധിശാലിയാക്കിയാൽ അത് ഞാൻ ചെയ്യുന്ന വലിയ തെറ്റായിരിക്കും. അതെങ്ങനെയാ? കാരണം നീ ഇപ്പോൾ തന്നെ ബുദ്ധിശാലിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെക്കാളും ഞാൻ ബുദ്ധിശാലിയാണോ? നീ എപ്പോഴും നല്ലൊരു ബുദ്ധിശാലി തന്നെയാ. പക്ഷേ നിനക്കത് അറിയില്ല. നിന്റെ ആഗ്രഹം എന്താണ്? അപ്പോൾ അവ സംസാരിക്കാൻ തുടങ്ങി, എല്ലാം കൂടി ഏകസ്വരത്തിൽ. മുയൽ അവിടെ നിന്നും പുറത്തുപോയി. അത് വിജയശ്രീലാളിതനായി നടന്നു. ശുഭം. If you enjoyed this story, please like and subscribe our channel and press the bell icon to get future updates. And don't forget to comment.